शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिभिर्ध्यानगम्यं മാറി മാറി വന്ന രാജവംശാവലികളുടെ ഹൃദയാരൂഢങ്ങൾ പിടിച്ചടക്കുകയും ഭരണയന്ത്രത്തിന് തന്നെ പലപ്പോഴും ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഇത്തരമൊരു മഹാക്ഷേത്രം ലോകചരിത്രത്തിൽ തന്നെ അപൂർവമത്രേ. കാലത്തിൻ്റെ മായാത്ത ചുവരെഴുത്തുകൾ പതിഞ്ഞ ഈ ശിലാസ്മാരകത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു ദേശത്തിൻ്റെ തന്നെ ഭൂതകാല സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നു. ഭക്തിപാരവശ്യത്തിൻ്റെ ദിവ്യകീർത്തനങ്ങൾക്കൊപ്പം ക്ഷാത്രവീര്യത്തിൻ്റെ പടഹധ്വനികളും മുഴങ്ങുന്നതാണ് മലനാടിൻ്റെ തന്നെ ഭാഗധേയം തിരുത്തി എഴുതിയ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മധ്യകാല ചരിത്രം. രാജഭരണത്തിൻ്റെ ആസ്ഥാനമെന്ന നിലയിൽ രക്തരൂക്ഷിതമായ കലാപങ്ങൾക്കും പശ്ചാത്താപപൂർണമായ പ്രായശ്ചിത്തങ്ങൾക്കും ശ്രീപത്മനാഭൻ്റെ ശ്രീകോവിൽ സാക്ഷ്യം വഹിച്ചു. ഉപജാപങ്ങളുടെ കാർമേഘങ്ങൾ ക്ഷേത്രത്തിനുമേൽ പലപ്പോഴും കരിനിഴൽ വിരിച്ചു. എന്നാൽ ദുർവിധിയുടെ ഇരുണ്ട രാത്രികൾ ഐശ്വര്യപൂർണമായ പുലരികൾക്ക് ഒടുവിൽ വഴിമാറുക തന്നെ ചെയ്തു. മഹച്ചരിതന്മാരായ നിരവധി രാജാക്കന്മാർ ഈ നടവഴികളിലൂടെ തേർതെളിച്ചുപോയി. സംഭവബഹുലമായ അവരുടെ ജീവിതകഥകൾ മലയാളത്തിലെ ആഖ്യായികാരന്മാർക്ക് പ്രചോദനമായി. ചുരുണകൾ എന്നറിയപ്പെടുന്ന മതിലകം രേഖകൾ AD 1425 ക്ഷേത്രവളപ്പിൽ ഒരു മുറി നിർമ്മിച്ച് ഇവ സൂക്ഷിക്കുവാൻ വീര ഇരവിവർമ്മ രാജാവ് ഉത്തരവായി. ഭാരതത്തിലെ തന്നെ പുരാലിഖിത ഗ്രന്ഥാലയങ്ങളിൽ ഏറ്റവും ബൃഹത്താണിത്. വെട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രന്ഥവരി, തമിഴ്, പ്രാചീന മലയാളം എന്നീ ലിപികളിൽ എഴുതപ്പെട്ടവയാണ് ഈ താളിയോലകളിൽ ഏറെയും. അവിശ്വസനീയമാണ് ചുരുണകളുടെ എണ്ണം. ആകെ 30 ലക്ഷം ഓലകൾ. സെൻട്രൽ ആർക്കൈവ്സിലാണ് ഇവ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ സംഭവങ്ങളും സൂക്ഷ്മാംശങ്ങളും വരെ ചുരുണകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ജയന്തൻ ശങ്കരൻ നമ്പൂതിരിക്കെതിരെ ബാലരാമവർമ്മ രാജാവ് നടപടി സ്വീകരിച്ചത് ചുരുണകൾ അടിസ്ഥാനമാക്കിയായിരുന്നു. സവർണരെ പീഡിപ്പിക്കുന്നത് വേണാട്ടിലെ ജയസിംഹദേവൻ ശിക്ഷാർഹമാക്കിയതായി ചുരുണയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ സിംഹാസനാരോഹണം ചുരുണയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ക്ഷേത്ര ചെലവുകൾക്കായി പാണ്ഡ്യദേശത്ത് ഭൂസ്വത്ത് വേർതിരിച്ചിട്ടത് സംബന്ധിച്ച ചുരുണയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മധ്യകാല ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് ക്ഷേത്ര ഭരണസമിതിയായ എട്ടരയോഗവും രാജാവും തമ്മിലുള്ള സംഘട്ടനം. എട്ടരയോഗത്തിൻ്റെ ഘടനയെയും പ്രവർത്തന രീതിയെയും പറ്റി പല അഭിപ്രായങ്ങളും പൊന്തി വന്നിട്ടുണ്ട്. മഹാരാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഭരണസമിതിയായിരുന്നു എട്ടരയോഗമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. 8 അംഗങ്ങൾ അതിലുണ്ടായിരുന്നു അത്രേ. അവർ 8 പേരും
പോറ്റിമാരായിരുന്നുവെന്നും അവർക്ക് പൂർണ്ണമായ വോട്ടവകാശമുണ്ടായിരുന്നുവെന്നും രാജാവിന് അര വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഒരു സിദ്ധാന്തം. അതുകൊണ്ടാണ് അത്ര അത് എട്ടര യോഗം എന്നറിയപ്പെട്ടത്. ഈ എട്ട് ഊരാളന്മാരും കൂടി ചേർന്ന ഭരണസമിതിയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. മഹാരാജാവിൻ്റെ അംഗീകാരവും ഈ പോറ്റിമാരുടെ അനുവാദവും കൂടാതെ യാതൊരു തീരുമാനവും എടുത്തിരുന്നില്ല. ഈ ഊരാളന്മാർ, അതായത് എട്ട് പോറ്റിമാരും, ക്ഷേത്ര വസ്തുക്കൾ എട്ടായി വിഭജിച്ച് എട്ട് നായർ മാടിമ്പന്മാരെ കരം പിരിക്കുവാനും ഭരണത്തിനുമായി ഏർപ്പെടുത്തിയത്രേ. ഈ എട്ട് പേരാണ് പിൽക്കാലത്ത് എട്ട് വീട്ടൽ പിള്ളമാർ എന്ന പേരിൽ പ്രശസ്തി നേടിയത്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ പിന്തുണയോടെ രാജാവിൻ്റെ അധികാരവും സ്ഥാനവും കുറയ്ക്കുന്നതിന് യോഗക്കാർ ശ്രമിച്ചു. രാജഭടന്മാരും യോഗക്കാരും തമ്മിലുള്ള നിരന്തര സംഘട്ടനങ്ങൾക്ക് ഇത് വഴിതെളിച്ചു. രാജാവിൻ്റെ ആളുകൾ ഒരു ഭാഗത്തും മറ്റ് സാധാരണ ജനങ്ങൾ, അതായത് ക്ഷേത്ര ജീവനക്കാരും ദേവസ്വ കുടിയാന്മാരും മറുഭാഗത്തുമായിട്ട് ധാരാളം സംഘടനകൾ ഈ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് യോഗത്തിൽ പോറ്റിമാരെയും എട്ടുവീട്ടിൽപ്പിള്ളമാരെയും അമർച്ച ചെയ്യുന്നതുവരെ ഈ സംഘടനകൾ തുടർന്നു പോകുന്നു. രാജാവ് ക്ഷേത്രകാര്യങ്ങളിൽ അമിത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പക്ഷം പോറ്റിമാർ അദ്ദേഹത്തിന് പിഴ ചുമത്തി പോന്നു. മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തിന് ശേഷമാണ് തിരുവിതാംകൂർ രാജവംശത്തിലെ പുരുഷന്മാർ ശ്രീപത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ തൃപ്പടിദാനത്തോടുകൂടിയാണ് ശ്രീപത്മനാഭദാസൻ എന്നുള്ള ബിരുദം ഈ കുടുംബത്തിന് വന്നതെന്ന്. പക്ഷെ അത് ശരിയല്ല. പഴയ രേഖകൾ, ഭൂതലവിധ മറ്റേ മാർത്താണ്ഡവർമ്മ, ഇങ്ങനെ പല പഴയ രേഖകളും ശ്രീപത്മനാഭദാസ ഇന്ന ഇന്ന മഹാരാജാവ് എന്നുള്ള രേഖയുണ്ട്. ഈ പുതുവാളിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ അവരുടെ ട്രാവൻകോർ ഇൻസ്ക്രിപ്ഷൻസ് എന്നുള്ള പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്, രേഖയാണ്. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീപത്മനാഭദാസ് എന്നുള്ള ബിരുദം ഉണ്ടായിരുന്നു. പക്ഷെ തൃപ്പടിദാനത്തിൻ്റെ കൂടി ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഒരു സ്വകാര്യം പേഴ്സണൽ പൊളിറ്റിക്കലല്ല പേഴ്സണൽ അല്ലെങ്കിൽ ഇമോഷണൽ ടൈറ്റിൽ ഈ തൃപ്പടിദാനത്തിനോടുകൂടി പൊളിറ്റിക്കൽ ടൈറ്റിലും ഒഫീഷ്യൽ ടൈറ്റിലും കൂടെ ആയി. പക്ഷേ ഈ ശ്രീപത്മനാഭസ് എന്നുള്ള പണ്ടേ ഉള്ളതാണ്, ഈ ആ സമയത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തോടു കൂടി തുടങ്ങിയതല്ല. AD 1607 ക്ഷേത്രത്തിന് നേരെ അഗ്നിനാളങ്ങളായി അനർത്ഥം ആഞ്ഞടിച്ചു. ക്ഷേത്രത്തിന്റെ മധ്യകാല ചരിത്രം അനശ്വരയാക്കിയ ഉമ്മയമ്മറാണിയുടെ അഞ്ചു പുത്രന്മാരെ ശത്രുക്കൾ കളിപ്പാൻ കുളത്തിൽ മുക്കിക്കൊന്നതായി ഒരു കഥയുണ്ടെങ്കിലും പലരും അതിനെ അംഗീകരിക്കുന്നില്ല. AD 1729 തൻ്റെ മാതുലനായ രാമവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയതിനെ തുടർന്ന് അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സിംഹാസനത്തിൽ അവരോഹിതനായി. ആ ക്ഷത്രിയ വീരന് തൻ്റെ ഇഷ്ടദേവനോടുണ്ടായിരുന്ന ആത്മസമർപ്പണത്തിൻ്റെ മഹനീയ സ്മാരകമാണ് ഇന്ന് നാം കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം. രാജ്യവും അതുമായി ബന്ധപ്പെട്ട സർവസ്വവും ശ്രീപത്മനാഭന് സമർപ്പിച്ച മാർത്താണ്ഡവർമ്മയുടെ കാലത്തോടെ ക്ഷേത്രവും സിംഹാസനവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢതരമാവുകയാണ്. ശ്രീപത്മനാഭൻ സാർവഭൗമനായ ഛത്രപതിയായതോടെ രാജ്യത്തെ എല്ലാ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ നാമത്തിലായിത്തീർന്നു. 24 വയസ്സിൽ അധികാരമേറ്റ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭൻ്റെ പരമഭക്തനും കരുത്തനായ ഭരണാധിപനുമായിരുന്നു. ആദ്യകാല നിർമ്മിതിയിൽ വലിയ മാറ്റം വരുത്താതെയുള്ള ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ഇക്കാലം സാക്ഷ്യം വഹിച്ചു. AD 1730 മാർച്ചിൽ തിരുവനന്തപുരത്തെ തൈക്കാട്ടില്ലത്ത് കേശവൻ വിഷ്ണുത്രാതൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. 1729 മുതൽ 1758 വരെ വേണാട് ഭരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി മാർത്താണ്ഡവർമ്മ പല നടപടികളും കൈക്കൊണ്ടു. അറ്റകുറ്റപ്പണികളും പുതിയ അനുബന്ധ മന്ദിരങ്ങളും പണിതീർത്തത് ഇക്കാലത്താണ്. ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ ഉപയോഗിച്ച് ശ്രീപത്മനാഭ വിഗ്രഹം പുനർനിർമ്മിച്ചു. ഒറ്റക്കൽ മണ്ഡപം, ശ്രീവേലിപ്പുര,
അഞ്ചാം നിലവലയുള്ള കിഴക്കേ ഗോപുരം എന്നിവയുടെ നിർമ്മാണം എടുത്തു പറയേണ്ടവയാണ്. ക്ഷേത്രോത്സവം രണ്ടു പ്രാവശ്യമായി നടത്താനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യപ്പെട്ടു. കൂടാതെ മുറജപം, ഭദ്രദീപം മുതലായ ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. പൂർവ്വ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് അത്യപൂർവമായ കടുശർക്കര യോഗത്താൽ 12,000 സാളഗ്രാമങ്ങൾ ഉൾക്കൊള്ളിച്ച് പുനർനിർമ്മിച്ച അനന്തശയന വിഗ്രഹം പ്രതിഷ്ഠിച്ചു. AD 1733 ശില്പി ബാലാരണ്യ കോണിദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടിയാണ് അത്ഭുതകരമായ അനന്തശയന വിഗ്രഹം നിർമ്മിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലെ മൂലബിംബം അനന്തശയായിരിക്കുന്ന ശ്രീ പത്മനാഭ പെരുമാൾ കടിശർക്കര സാളിഗ്രാമ വിഗ്രഹമാണ്. കറുത്തിരിക്കുന്നതുകൊണ്ട് കരിങ്കല്ലാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും കടിശർക്ക അകത്ത് 12,008 സാളിഗ്രാമങ്ങൾ നേപ്പാളിൽ നിന്നും കൊണ്ടുവന്ന് അകത്ത് വെച്ച് അതിൽ കടിശർക്കര യോഗം എന്ന് പറയും. കടിശർക്കര യോഗം കട്ടുശർക്കരയാണ്. അത് വളരെ 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 വിഷമമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ കടിശർക്കര യോഗം. അപ്പോൾ ഈ കടിശർക്കര യോഗം ഉണ്ടാക്കി പൂശി അതിൽ വിഗ്രഹമാക്കി കടിശർക്കര യോഗം ആയിട്ടുള്ള ആ വിഗ്രഹമാണിത്. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് AD 1733 പൈങ്കുനി മാസം 3-ാം തീയതി ആനപ്പുറത്തായിരുന്നു സാളഗ്രാമങ്ങൾ കൊണ്ടുവന്നത്. ആകെ എത്തിച്ച 24,000 സാളഗ്രാമങ്ങളിൽ 12,000 മാത്രമേ വിഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിച്ചുള്ളൂവെന്നും ബാക്കി പത്മതീർത്ഥത്തിൽ കുഴിച്ചിട്ടുവെന്നുമാണ് വിശ്വാസം. ശ്രീകോവിലിന് മുന്നിലെ വിഖ്യാതമായ ഒറ്റക്കൽ മണ്ഡപം പണിയാൻ വേണ്ട കൂറ്റൻ ശില വെട്ടിയെടുത്ത സ്ഥലം പ്രാചീനകാലത്ത് ശ്രീമലയെന്നും ഇന്ന് തിരുമലയെന്നുമാണ് അറിയപ്പെടുന്നത്. 41 ദിവസം കൊണ്ടാണ് ഇത് ക്ഷേത്ര പരിസരത്തെത്തിച്ചത്. ദർപ്പക്കുളം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ പത്മതീർത്ഥത്തിന്റെ വീതി കൂട്ടിയതും അനിഴം തിരുനാളാണ്. കുളത്തിനു ചുറ്റും കരിങ്കൽ പടവുകളും ക്ഷേത്രത്തിലേക്ക് നടപ്പാതകളും അദ്ദേഹം നിർമ്മിച്ചു. 4 തിരുമുറ്റങ്ങളെയും ചുറ്റുന്ന ബൃഹത്തായ ശീവേലിപ്പുര പണിതതും അനിഴം തിരുനാളിന്റെ കാലത്താണ്. അനന്തപത്മനാഭൻ മൂത്താശാരിയുടെ നേതൃത്വത്തിൽ 10,000 പേരും 100 ആനകളും അടങ്ങുന്ന ഒരു സംഘം 6 മാസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു. ഇതിനാവശ്യമായ തേക്കിൻ കഴ ഉദ്ദേശം 30 മൈൽ അകലെയുള്ള കാക്കാത്തി മലയിൽ നിന്ന് ഒരിക്കൽ പോലും നിലം തുടരുതെന്ന പ്രമാണമനുസരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുകയായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ AD 1750 ജനുവരി 3 നടത്തിയ തൃപ്പടി ദാനം പോലെ ഭക്തിപരവശവും വികാരോജ്വലവുമായ ഒരു സമർപ്പണം ലോകത്തിൻ്റെ തന്നെ മതചരിത്രത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. വിശുദ്ധമായ പടിയിൽ വെച്ച് ചെയ്ത ദാനം എന്നാണ് തൃപ്പടിദാനം എന്ന പദത്തിൻ്റെ അർത്ഥം. അയൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വിസ്തൃതമാക്കപ്പെട്ട തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സർവസ്വദാനമായി നൽകിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്ന ചടങ്ങ്. ഇതിനുശേഷം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ പത്മനാഭദാസനായി മാറി. ശ്രീ പത്മനാഭൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം രാജ്യഭാരം നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമായി മാറി. ഈ സംവിധാനത്തിന് മതപരമായ പ്രാധാന്യം മാത്രമല്ല രാഷ്ട്രീയമായ പ്രാധാന്യം കൂടി ഉണ്ട്. മാർത്താണ്ഡവർമ്മ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച രാജ്യങ്ങളിൽ പുതിയ മയൽക്കൊയ്മയ്ക്കെതിരായി രാഷ്ട്രീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഈ സാധ്യത തൃപ്പിണിദാനത്തോടുകൂടി ഇല്ലാതെയായി. എന്തുകൊണ്ടെന്നാൽ രാജാവിനെതിരായിട്ടുള്ള കലാപങ്ങൾ ശ്രീപത്മനാഭനെതിരായിട്ടുള്ള കലാപങ്ങൾ കൂടി ആകുമെന്നുള്ള ഒരു സങ്കല്പം ജനങ്ങളുടെ ഇടയിൽ പടർന്നു. അതുകൊണ്ട് ദൈവകോപം വിളിച്ചു വരുത്തും എന്നുള്ള ഒരു ധാരണയും ഉണ്ടായി. അത് കാരണം ശ്രീ പത്മനാഭ എന്നോടുള്ള ഭക്തിയും കൂറും കാരണം രാഷ്ട്രീയ കലാപങ്ങൾ നാട്ടിൽ തീരെ ഇല്ലാതെ ആയി. രാജാവിൻ്റെ നില ഭദ്രമാവുകയും കൂടാതെ രാഷ്ട്രീയമായ സുസ്ഥിരത
രാജ്യത്തെ കൈവരുകയും ചെയ്തു. ഇത് പുതിയ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിന്നു പോരുവാൻ സഹായകമായി. താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം അസംഖ്യം നിരപരാധികളുടെ രക്തം മണക്കുന്നതാണെന്ന കുറ്റബോധം മഹാരാജാവിനെ ഖിന്നനാക്കി. തിരുവിതാംകൂർ സാമ്രാജ്യം തന്നെ തന്റെ ഇഷ്ടദേവൻ അടിയർ വയ്ക്കാൻ ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുന്നതിന് മുൻപ് വേണാട്ടു രാജാവ് ഹിരണ്യഗർഭവും തുലാപുരുഷദാനവും നടത്തണമെന്ന് ചേരമാൻ പെരുമാൾ നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയും ഇവ രണ്ടും അനുഷ്ഠിക്കുകയും കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേർ സ്വീകരിക്കുകയും ചെയ്തു. കൽക്കുളത്തെ തന്റെ കൊട്ടാരത്തിൽ ഉപ്പിരിക്ക മാളിക എന്ന പേരിൽ മൂന്നാമതൊരു തട്ട് അദ്ദേഹം പണിതീർത്തു. അവിടെ തന്റെ ഇഷ്ടദേവന് വിശ്രമിക്കാനായി ഒരു മഞ്ചവും കെടാവിളക്കും സ്ഥാപിച്ചു. അന്നു മുതൽ മഹാരാജാവ് താമസിച്ചിരുന്ന ദർപ്പക്കുളങ്ങര കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരമെന്നും കൽക്കുളം എന്ന സ്ഥലം പത്മനാഭപുരം എന്നും അറിയപ്പെട്ടു തുടങ്ങി. കടലും കടലോരവാസികളുമായുള്ള ക്ഷേത്രത്തിന്റെ ആത്മബന്ധം അനിടം തിരുനാളിന്റെ കാലം മുതൽക്കേ ആരംഭിക്കുന്നു. ഒരിക്കൽ ആറാട്ടുവേളയിൽ മഹാരാജാവിന്റെ ജീവൻ അപായപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കുകയും മുക്കുവ സമുദായത്തിൽപ്പെട്ട ചിലർ അവരെ പരാജയപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. ഇതേ തുടർന്ന് ആറാട്ടുവേളയിൽ മഹാരാജാവിന്റെ സംരക്ഷണ ചുമതല മുക്കുവ സമുദായക്കാർ ഏറ്റെടുത്തു. ഇന്നും ദേവവിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുമ്പോൾ മുക്കുവ സമുദായക്കാർ മഹാരാജാവിന് ചുറ്റും തോണികളിൽ വലയം തീർക്കുന്നു. തന്റെ ജീവിതാന്ത്യം വരെ വിദൂര സ്മരണയുണർത്തുന്ന തിരവളയൽ എന്ന ഈ ചടങ്ങിന് നേതൃത്വം നൽകിയ മിറാൻഡ എന്ന രാജഭക്തൻ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം മുതൽ നമ്മുടെ അപ്പൂപ്പന് ഉണ്ടായിരുന്ന ഒരു സ്ഥാനമാണത്. ആ സ്ഥാനം തിരിയ ഒടുക്കം വന്നു വന്ന് അവരുടെ കാലങ്ങൾ കഴിഞ്ഞു പോയി കാലശേഷം ഉണ്ടായത് നമുക്ക്. എട്ടുവിട്ടുപിള്ളമാരാണ് ഇതിലേക്ക് മുൻകൈ എടുത്ത് തമ്പുരാനെ ഇവിടെ വെച്ച് കൊല്ലണം എന്നുള്ള ആ ഉദ്ദേശത്തിൽ അവരിവിടെ വന്നു. വന്നപ്പോൾ അവരുടെ ഉദ്ദേശം ഇവിടെ നടന്നില്ല. അത് ഞങ്ങളുടെ ആൾക്കാരായി കൂടി അതിനെല്ലാം ചെയ്തു. ആറാട്ട് നാളിൽ പോലീസ് ഒരു ആയിട്ടത്തിൽ പട്ടാളം ഒരു ആയിട്ടത്തിൽ നിൽക്കും. അപ്പോൾ അതിനകത്ത് കടക്കാൻ എനിക്ക് മാത്രമാണ് അനുവാദമുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അവിടെ നിന്നൊരു ഒരു കാർഡ് തന്നിട്ടുണ്ട്. ആ കാർഡ് ഇവരെ കാണിച്ചാൽ അവരകത്ത് കടത്തിവിടും. അപ്പോൾ കടലിലാണല്ലോ ഇവരിങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അമ്പലം ഇത് ഇവിടെ ഇതിനകത്ത് എനിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒരു കാർഡ് തന്നിട്ടുണ്ട്, ആ കാർഡ് കാണിച്ചാൽ കടത്തിവിടും. അങ്ങനെ ഞാൻ അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഉടൻ ദക്ഷിണയുണ്ട്, ഒരു നേർച്ച ഉടൻ ദക്ഷിണ ഒരു തട്ടത്തിൽ കുറേ പൈസ ഉണ്ടെന്നു. അപ്പോൾ ഒരു കൈ ഉണ്ടതിനെ ഞാൻ കയ്യിൽ വരുന്നിടത്തോളം ഒരു പിടി പിടിച്ചങ്ങ് എടുക്കണം. 53 വയസ്സിൽ അന്ത്യനിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ അനിടം തിരുനാൾ തൻ്റെ അനന്തരാവകാശിയായ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജയെ അരികിലണച്ചു നൽകിയ അന്ത്യനിർദ്ദേശം ക്ഷേത്രത്തിലെ മാമൂലുകൾക്ക് തല്ലനാരിയുടെ വീഴ്ച വരുത്താൻ പാടില്ല എന്നായിരുന്നു. കിഴക്കേ ഗോപുരത്തിലെ പ്രൗഢഗംഭീരമായ ഏഴ് താഴികക്കുടങ്ങൾ ധർമ്മരാജയുടെ കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. അതുല്യ പ്രഭാവം ചാർത്തുന്ന കുലശേഖര മണ്ഡപം പണിതീർത്തതും ധർമ്മരാജയാണ്. ഇതിനുവേണ്ട കല്ലുകൾ തിരുവനന്തപുരത്തെ കുലശേഖരത്ത് നിന്നും പാറ പേരൂർക്കടയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. കണ്ണാന്തുറ സെയിൻറ് പീറ്റേഴ്സ് പള്ളി. ധർമ്മരാജാവിൻ്റെ ഇംഗ്ലീഷ് ട്യൂട്ടറായ പൗലിനോസ് ബെർത്തിലോമിയോ സ്ഥാപിച്ചതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ശംഖുമുഖത്ത് കൽമണ്ഡപം നിർമ്മിച്ചപ്പോൾ അവശേഷിച്ച കരിങ്കൽ തൂണുകളാണ് ഈ പള്ളിയിൽ ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു.
സ്വന്തം കുതിരയെ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിൽ തളിക്കുമെന്ന് ധർമ്മരാജയുടെ കാലത്ത് ടിപ്പു സുൽത്താൻ പ്രഖ്യാപിച്ചു. നെടുങ്കോട്ടയിൽ നിന്ന് രാജസൈന്യം ടിപ്പുവിനെ തുരത്തി. ടിപ്പുവിന്റെ കൊടി, വാൾ, പരിച, തൊപ്പി എന്നിവ തിരുവിതാംകൂർ സൈനികർ രാജസമക്ഷത്തിൽ എത്തിച്ചു. വാളും പരിചയും പിന്നീട് തിരികെ കൊടുത്തു. ടിപ്പുവിൽ നിന്ന് പിടിച്ചെടുത്ത പതാകയുടെ പ്രതീകമായ ഹരിത പതാക ഇന്നും ആറാട്ട് ഘോഷയാത്രയിൽ പ്രദർശിപ്പിച്ചു വരുന്നു. പത്മതീർത്ഥത്തിന് അഭിമുഖമായി കാണുന്ന ഈ കല്ലാന ക്ഷേത്രചരിത്രം വിളിച്ചോതുന്ന ഒരു കൗതുക സ്മാരകമാണ്. ധർമ്മരാജയുടെ കാലത്തെ നിശബ്ദനായ കോട്ടകാവൽക്കാരനാണിത്.